തീർച്ചയായിട്ടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് കലാകാരന്മാരായി നിൽക്കുന്ന ആളുകളെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി ആളുകളുടെ മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ പറയുന്നത്. അനാവശ്യമായി ഒരു കാര്യമില്ലാതെ ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നല്ല നടനാണ്, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഇത് പറയാൻ പാടില്ല, ഇത് തെറ്റാണ്, അത് ആര് പറഞ്ഞാലും തെറ്റാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് നിലപാടാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? വായ്പ ആപ്പ് വഴി വായ്പ കൊടുത്ത് അതിൽ നിന്ന് പണം തിരിച്ചടയ്ക്കാതാവുമ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം പോലീസ് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കണം. ഒന്നിപ്പോൾ നടക്കുന്ന സാധാരണ ക്രൈമല്ല, ഇപ്പോൾ നടക്കുന്നത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്, സൈബർ ലോകത്ത് നടക്കുന്ന ക്രൈമാണ്. ഈ പോലീസ് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. ഈ കേരളം മുഴുവൻ ആരാധിക്കുന്ന ആദരിക്കുന്ന അയ്യങ്കാളിയുടെ ചിത്രം, മുഖം ഒരു നായയുടെ ചിത്രത്തോട് ചേർത്ത് വെച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു. ആളെ പിടിക്കാൻ കേരളത്തിലെ പോലീസ് ഇതുവരെ പറ്റില്ല. എന്തൊരു അപമാനകരമായ കാര്യമാണ്. അയ്യങ്കാളിയെ പോലെ മർദ്ദിത വിഭാഗത്തിന് വേണ്ടി പോരാടിയ കേരളത്തിലെ ഏറ്റവും വലിയ പോരാളി, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പോരാളിയെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിക്കുകയാണ്. എന്നിട്ട് ആളെ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ പോലീസൊക്കെ നവീകരിക്കണം, പോലീസൊക്കെ നവീകരിക്കണം. ഇതുപോലത്തെ ഈ ആപ്പിലൂടെയൊക്കെ ആളുകളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഈ ഈ സംവിധാനത്തിലേക്ക് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ കൂടി തയ്യാറാണ്. അല്ല, അതറിയില്ല, അത് ഇവിടം വരെ എത്തിയെന്നറിയില്ല.